പൊതുവിൽ ഈ ബഡ്ജറ്റ് വലിയ പ്രതീക്ഷയോടു കൂടിയാണ് നമ്മളെല്ലാം കണ്ടത്, കേരളവും കണ്ടത്, കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലാകെയും വലിയ പ്രതീക്ഷയോടുകൂടി കണ്ടൊരു ബഡ്ജറ്റ്. കാരണം ഏറ്റവും വലിയ പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടമാണ് ഇതെന്നുള്ളത് ആരോടും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ആ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയിലേക്കും പട്ടിണിയിലേക്കും ഒക്കെ നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങൾ പോകുന്നൊരവസ്ഥ പല സ്ഥലത്തും ഉണ്ട്. ആ തൊഴിലില്ലായ്മയുടെ അവസ്ഥ ഏകദേശം 200,000 ദശലക്ഷം 20 കോടി ആളുകൾക്ക് തൊഴിൽ ഇല്ല എന്നുള്ള കണക്കൊക്കെ ഈ സമയത്ത് വന്നതാണ്. കോവിഡ് പരിഹരിച്ച് പ്രശ്നമൊക്കെ പരിഹരിച്ച് പോയി, കുറച്ചൊക്കെ പരിഹരിച്ച് പോയി എന്ന് ധരിക്കുന്നൊരു ഘട്ടത്തിലാണ് കോവിഡിൻ്റെ 3-ാം തരംഗം വന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയാണ്. അപ്പോൾ അത്രയൊരു ഘട്ടത്തിൽ വരുന്ന ബഡ്ജറ്റിൽ ധാരാളം എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക ഇന്ത്യക്കാകെ. ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള പൊതുമേഖലയെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ ആണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ ആ പ്രതീക്ഷ ഒന്നും ഫലത്തിൽ വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അതൊരു ഒരു രാഷ്ട്രീയമായൊരു വിഷയമായിട്ട് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചൊരു ബഡ്ജറ്റ് എന്ന നിലയിലല്ല ഞാനത് കാണുന്നത്. കേരളം എന്ന് പറയുന്നൊരു സംസ്ഥാനത്തെ ജനങ്ങളുടെയും ഈ നാട്ടിലെ രാജ്യത്താകെയുള്ള ജനങ്ങളുടെയും താല്പര്യത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഇത്തരം ഒരു പ്രതിസന്ധിയെ നേരിടാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള ബഡ്ജറ്റ് അല്ല എന്നുള്ളൊരു വിഷമത്തോടുകൂടിയാണ്. അതൊരു വിമർശനം മാത്രമല്ല, ഇത്തരം ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് ആ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടില്ല എന്നുള്ള ആമുഖമായിട്ട് പറയേണ്ടി വരും. അതിനകത്ത് യഥാർത്ഥത്തിൽ ഈ കോവിഡിൻ്റെ കാലത്ത് ഞാൻ ഈ പറഞ്ഞ ഈ വലിയ തൊഴിലില്ലായ്മയുണ്ട്, 200 ദശലക്ഷം 20 കോടിയോളം ആളുകൾക്ക് തൊഴിലില്ലായ്മയുണ്ട്. ബഡ്ജറ്റ് പറയുന്നത് അടുത്ത 25 വർഷക്കാലത്തേക്കുള്ള ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടിയുള്ള പദ്ധതികളാണെന്ന്. ആ പദ്ധതികളിൽ 7 വളർച്ചാ എഞ്ചിനുകൾ, ഗ്രോത്ത് എഞ്ചിൻസ് എന്നാണ് പറഞ്ഞിട്ടാണ് ധനകാര്യമന്ത്രി തുടങ്ങിയത്. അത് പ്രധാനമായിട്ടും റോഡ്, റെയിൽവേ, എയർപോർട്ട്, അതുപോലെ തന്നെ പിന്നെ പോർട്ട്, പിന്നെ അതേപോലെ വാട്ടർ വേസ് തുടങ്ങി വിവിധ മേഖലകളാണ്, ഇൻഫ്രാസ്ട്രക്ചറാണ് ബേസിക്കലി. ആ ഇൻഫ്രാസ്ട്രക്ചറിലെല്ലാം PPP മോഡൽ എന്ന നിലയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതുള്ള ഒരു കാര്യം വന്നിട്ടില്ല. എംപ്ലോയ്മെൻ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനകത്ത് ഓരോ ഭാഗം എടുത്തു നോക്കിയാൽ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിനകത്ത് പിന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അർബൻ എംപ്ലോയ്മെൻറ്റും കൂടെ കൊടുക്കേണ്ട ഒരു സമയമാണ്. ധനകാര്യമന്ത്രി സംസാരിച്ചപ്പോൾ തന്നെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇന്ത്യയിലെ പോപ്പുലേഷൻ, അർബൻ പോപ്പുലേഷൻ ഈസ് 50% ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ ഈസ് അറൗണ്ട്. അങ്ങനെ ആകുമ്പം അർബൻ ഡെവലപ്മെൻറ്റിനുള്ള സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്ന ബഡ്ജറ്റ് പറഞ്ഞിരുന്നു പ്രസംഗത്തിൽ. അപ്പോൾ ഇന്ത്യയിലെ 50% വരുന്ന അർബൻ മേഖലയിലെ ആളുകളെന്ന് പറഞ്ഞാൽ വളരെ ദരിദ്രരായ ആളുകൾ ഏറെ അർബൻ മേഖലയിലുണ്ട്, വലിയ ചേരികളുമൊക്കെ വലിയ നഗരപ്രദേശങ്ങളിലുണ്ട്, അതിനെ തൊട്ടിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് 73,000 കോടിയാണ് വെച്ചത്. ചില ചാനലുകളിൽ വരുന്ന കണ്ടു വലിയ തോതിൽ പണം വെച്ചു. 73,000 കോടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിലുണ്ടായിരുന്നതാണ്. അതിന് മുമ്പത്തെ വർഷം 111,000 കോടിയാണ് ആക്ച്വൽ സ്പെൻഡിങ്. കഴിഞ്ഞ വർഷം റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അനുസരിച്ച് 98,000 കോടിയാണ്, ഇതുവരെ വന്ന കണക്കനുസരിച്ച് അത് നിൽക്കില്ല, ഇനിയും കൂടും. ഇതുവരെ വന്നതനുസരിച്ച് 98,000 കോടി ചിലവാക്കിയത്. അപ്പോൾ ഇത്രയും രൂക്ഷമായ തൊഴിലില്ലായ്മയുള്ളപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശത്തെ ഏറ്റവും സാധാരണക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി നീക്കി വെക്കേണ്ട പണം വേണ്ടത്ര വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ തൊഴിൽ മേഖലയാണ് ഏറ്റവും പ്രധാനം. ഈ ബഡ്ജറ്റിനകത്ത് ഞാൻ ഈ തൊഴിൽ മേഖലയെ പറ്റി പറയുന്നത് നേരത്തെയും എന്താണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അത് വന്നിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ അതേ തുകയാണ് വെച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റിൽ 98,000 ഇപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 മാസം കൂടെ വരുമ്പോഴേക്കും അതിനുമുമ്പത്തെ വർഷം 111,000 കോടിയാണ് ചിലവാക്കിയത്. BJP ഗവൺമെൻറ് തന്നെ ചിലവാക്കിയ 111,000 കോടിക്ക് പകരം ഈ 73,000 ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. ഇത് ആ ഒരു മേഖല മാത്രമല്ല, വലിയൊരു പ്രഖ്യാപനമുണ്ട്, കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടാവും. കാർഷിക മേഖലയിലെ MSP കൊടുക്കാൻ, മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 237,000 കോടി രൂപ വെച്ചിട്ടുണ്ട്. വലിയ തുകയാണ് കേൾക്കുമ്പോൾ, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എത്ര കൊടുത്തതെന്നറിയോ? 248,000 കോടി. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ 248,000 കോടി കൊടുത്തപ്പോൾ ഇത്തരൊരു സാഹചര്യത്തിൽ ഇത്രയും വലിയ പ്രക്ഷോഭമൊക്കെ, കർഷക പ്രക്ഷോഭം ഉണ്ടായി, ആ ഒരു പ്രക്ഷോഭം എല്ലാം കൂടെ കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ആ പ്രക്ഷോഭത്തിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ കാർഷിക മേഖലയെ സഹായിക്കാൻ കുറച്ചുകൂടി ആ കാര്യങ്ങളിലേക്ക് കാര്യം എത്തുമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ ഫുഡ് സബ്സിഡിയുടെ കാര്യം എടുത്താൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ 4.6 ലക്ഷം കോടിയോളം ഉണ്ടായിരുന്നു പലതരത്തിൽ. അത് കോവിഡിൻ്റെ സമയത്തുള്ള ചില ഫ്രീ ആയിട്ടുള്ള ഫുഡ് സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. അത് 1.4 കോടി എന്നാണ് പ്രാഥമികമായിട്ട് രേഖകൾ നോക്കുമ്പോൾ കാണുന്നത്. അത് കുറഞ്ഞിട്ടുണ്ട്.
മറ്റൊന്ന് കോവിഡിൻ്റെ രംഗത്തെ മരുന്നുകളുടെ കാര്യത്തിലാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് ഇപ്പോൾ കോവിഡെല്ലാം മാറി ഇനി ഒരു പ്രശ്നവും എന്നൊരു തീരുമാനമാണെങ്കിൽ ഇപ്പോൾ ഈ കൊടുത്തേക്കുന്ന ഫോക്കസ് മതിയായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം 39,000 crore വാക്സിന് വേണ്ടി മാറ്റിവെച്ചത്. 39,000 crore മാറ്റി വെച്ചിടത്ത് ഇപ്പോൾ 5,000 crore ഉള്ളൂ. അപ്പോൾ വാക്സിൻ എന്ന് പറഞ്ഞാൽ വാക്സിൻ്റെ മുഴുവൻ ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. സെക്കൻഡ് ഡോസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ കൊടുക്കേണ്ട സമയമാണ്. വാക്സിന് വേണ്ടിയിട്ടും ഇത്തരം ഒരു സമയത്ത് മാറ്റിവെക്കേണ്ട പണം വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്തരമൊരു ബേസിക്കായിട്ട് കൂടുതൽ പണം നീക്കി വെക്കേണ്ട സ്ഥലങ്ങളിൽ അങ്ങനെ പണം വെച്ചിട്ടില്ല. വരുന്ന കാര്യങ്ങളിലൊക്കെ PPP മോഡലാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ റെയിൽവേയും റോഡും എല്ലാം PPPയാണ്. PPPയുടെ ബേസിക്കായിട്ട് നമ്മളങ്ങ് എന്തെങ്കിലും കണ്ണടച്ചുള്ള എതിർപ്പുണ്ടല്ല. ഇന്ത്യയിലെ പൊതുമേഖലയുടെ വലിയ ഇടപെടൽ നടന്നാൽ മാത്രമേ സാധാരണക്കാരുടെ കയ്യിലേക്ക് പരമാവധി പണം എത്തുമെന്ന് നമുക്കറിയാം. ഈ വലിയ ലക്ഷക്കണക്കിന് കോടിയുടെ നിക്ഷേപമല്ല അതിലാണ് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് അത് ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ ആകെ ഒരു ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നോക്കിയാൽ ഇന്ത്യയിലെ ആകെയുള്ള അസറ്റ്, ഇന്ത്യയുടെ ആകെയുള്ള സ്വത്തിൻ്റെ 75% ഇന്ത്യയിലെ 10% ആളുകളുടെ കയ്യിലാണെന്ന് നമുക്കറിയാം. അതിനകത്തൊരു ഒരു 10-20 ഫാമിലികളെ എടുത്താൽ അതിൻ്റെ ഹ്യൂജായ പെർസെൻറ്റേജ് ഉണ്ടെന്നൊക്കെയുള്ള കണക്ക് നിങ്ങൾക്ക് പറയുന്നതാണ്. 60% ആളുകളുടെ കയ്യിൽ 10% ആകെയുള്ള അസറ്റുള്ളത്. ഈ വലിയ അസറ്റ് വന്ന സമയത്ത് സത്യത്തിൽ ഇത്തരമൊരു സംഗതി വരുമ്പോൾ ടാക്സേഷൻ്റെ പോളിസിയിൽ കുറച്ചുകൂടി ഹൈ ഇൻകം എന്ന് പറഞ്ഞാൽ വളരെ വലിയ തോതിൽ വരുമാനമുള്ള ആളുകളെ ടാക്സ് ചെയ്ത് ആ ടാക്സേഷൻ കൂട്ടുക എന്ന് പറയുന്നൊരു സമീപനം എടുത്തിട്ടില്ല. ഞാനിവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടി പറയാം. പ്രത്യേകിച്ച് എക്കണോമിക് പ്രസിദ്ധീകരണങ്ങൾ ഉള്ള ആളുകൾ നോക്കിയിട്ടുണ്ടാവും, നിങ്ങൾ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ. ഈ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റുകളും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുകളും എല്ലാം വന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെയൊക്കെ പത്രത്തിൽ അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഓരോ കമ്പനിയുടെയും. ഇന്ത്യയിലെ കമ്പനികൾ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നാട്ടിലെ ചെറുകിട കച്ചവടക്കാരും കൃഷിക്കാരും സാധാരണക്കാരും ഇടത്തരക്കാരായ ബിസിനസ്സുകാരുൾപ്പെടെ പലരും. ഞങ്ങളിപ്പോൾ ധനകാര്യ മന്ത്രി എന്ന നിലയിൽ നമ്മുടെ അടുത്ത് തന്നെ വരുന്നത് മിഡിൽ ലെവലിലൊക്കെ ബിസിനസ്സുകാരായിട്ടുള്ളവരൊക്കെ 5-10 crore എടുത്തിട്ട് പോലും വലിയ പ്രതിസന്ധി നേരിടുന്ന ധാരാളം ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഒരു മേജർ കോർപ്പറേറ്റ്സ് അവരുടെയും വലിയ സ്ഥാപനങ്ങളുടെയും ബാലൻസ് ഷീറ്റ് നോക്കുക, 3 മടങ്ങും 4 മടങ്ങും ഒക്കെ ലാഭം വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ സ്ഥാപനങ്ങളുടെയും പേര് വേണ്ടി എടുത്ത് പറയാം. ഓട്ടോമൊബൈൽ രംഗത്തുള്ള ചില കമ്പനികളുടെ മാത്രമാണ് ഗ്രോത്ത് റേറ്റ് ഈ 3-4 മടങ്ങും വരാത്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് മാരുതിയുടെ ലാഭം അത്രയും വിചാരിച്ചത് 10-12,000 crore ലാഭം കാണും. പക്ഷേ ഇന്നുണ്ട് ടാറ്റ മോട്ടോഴ്സിന്, അവർക്ക് ഈ ഇപ്പോൾ എല്ലാം ടെക്നിക്കൽ കാര്യങ്ങൾ മെക്കാനിക്കൽ കാര്യങ്ങൾ മാത്രമല്ല ഡിജിറ്റലാണ്, അതുകൊണ്ട് ഈ ചിപ്പുകൾ വേണ്ടത്ര കിട്ടുന്നില്ല, ഇലക്ട്രോണിക് ചിപ്സ് വേണ്ടത്ര കിട്ടാത്തതുകൊണ്ട് ഓട്ടോമൊബൈൽ വേണ്ടത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് വേണ്ടത്ര ഡിമാൻഡിന് സപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഓട്ടോമൊബൈൽ രംഗത്തെപ്പറ്റി ചില വാർത്തകളുണ്ട്. ബാക്കി എല്ലാ കമ്പനിയുടെയും പ്രോഫിറ്റ് 3-4 മടങ്ങായിട്ടുണ്ട് കേരളത്തിലെ ഉൾപ്പെടെ വൻകിട ബാങ്കുകളുടെയും ഒക്കെ. അങ്ങനെ ലാഭം ആ മേഖലയിൽ വർദ്ധിക്കുമ്പോൾ സാധാരണക്കാർക്ക് വലിയ ദുരിതം വരുന്നു എന്നുള്ളൊരു വല്ലാത്തൊരു വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഈ ടാക്സിൻ്റെ കാര്യത്തിനകത്തും സാധാരണക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാവുന്ന തരത്തിലേക്കുള്ള പദ്ധതികൾ വേണമെന്നുള്ളതായിരുന്നു പൊതുവെ പറയാനുള്ളത്. അപ്പോൾ ആ ഒരു പോരായ്മ ഇതിൽ കാണുന്നുണ്ട്. ഈ ടാക്സിൻ്റെ കാര്യത്തിനകത്ത് ഇന്ന് ചിലടത്തുകൊണ്ട് സഹകരണ മേഖലയിലെ കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സഹകരണ മേഖലയിൽ എന്തോ വലിയ സഹായം ചെയ്തിട്ടുണ്ട്, 18%, 15% ആക്കിയതൊരു വാർത്തകളുണ്ട്. യഥാർത്ഥത്തിൽ സഹകരണ മേഖലയിൽ ഇന്ന് വരെ ടാക്സ് ഇല്ലായിരുന്നു, ഇൻകം ടാക്സ് ഇല്ലായിരുന്നു. ആ ടാക്സ് ആദ്യമായി നടപ്പിലാക്കി എന്നുള്ളതിനെതിരെയാണ് വലിയ സമരം നടന്നത്. അത് നടപ്പിലാക്കിയപ്പോൾ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് 15%, കോപ്പറേറ്റീവ് സെക്ടറിന് 18% ആക്കി എന്നുള്ളതുകൊണ്ട് അതിനെ റാഷണലൈസ് ചെയ്ത് 2%, 18% എന്നുള്ളതാണ് ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്. 15% ആക്കി എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നടത്താൻ ഇതുവരെ ഏർപ്പെടുത്താത്തൊരു ടാക്സ് കോപ്പറേറ്റീവ് സെക്ടറിന് ഏർപ്പെടുത്തി. എന്തുകൊണ്ടാണ് കോപ്പറേറ്റീവ് സെക്ടറിന് ടാക്സ് ഏർപ്പെടുത്തരുതെന്ന് പറയുന്നത്? കോപ്പറേറ്റീവ് കുറേയേറെ ജനങ്ങൾ ചേർന്ന് അവരുടെ ഒരു പ്രസ്ഥാനമാണ്, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് 10,000-ക്കണക്കിനോ 1,000-ക്കണക്കിനോ ആളുകളുടെ ഒരു കോപ്പറേറ്റീവ് സെക്ടറിനാണ്. നിങ്ങളുടെ പത്രപ്രവർത്തകരുടെയും സഹകരണ സംഘങ്ങളുണ്ട്, അതൊരു ഒരുമിച്ച് ചേർന്നുള്ളതാകുമ്പോൾ അത് ആ ഒരു വലിയ സൊസൈറ്റിക്ക് കിട്ടേണ്ടതാണ്. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടെ കൂട്ടല്ല കോപ്പറേറ്റീവ് സെക്ടർ എന്നുള്ളതുകൊണ്ടാണ് കോപ്പറേറ്റീവ് സെക്ടറിന് ടാക്സ് ഒക്കെ ഏർപ്പെടുത്താത്തത്. അത് ഏർപ്പെടുത്തി എന്നുള്ളത് ആണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്. അതിനെതിരെ വലിയ സമരം കേരളത്തിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടന്നതാണ്. അതിനെ ഒന്ന് 2%, 3% കുറച്ചെന്നേ ഉള്ളൂ. അല്ലാതെ കോപ്പറേറ്റീവ് സെക്ടറിനെ ഇപ്പോൾ
ശക്തിപ്പെടുത്താൻ ഒരു കാര്യം അവിടെ വന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കേരളത്തെ സംബന്ധിച്ച് 1,50,000-2,00,000 കോടിയുടെയൊക്കെ വലിയ നിക്ഷേപമുള്ളൊരു മേഖലയാണ് കോപ്പറേറ്റീവ് സെക്ടർ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ എടുക്കുന്നു. ടാക്സിൻ്റെ കാര്യത്തിനകത്ത് വലിയ ഇൻകമുള്ള കമ്പനികളെ ഡയറക്റ്റായിട്ട് ടാക്സ് ചെയ്യുന്നതിന് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതത്രയും വന്നിട്ടില്ല.